മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനും കിഫ്ബിക്കുമെതിരെ ഇഡി തുടർക്കുന്നത് ഹൈക്കോടതി മരവിപ്പിച്ചു രണ്ടു മാസത്തേക്കാണ് ഇ ഡി സമൻസുകൾ ഇ ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്നും കോടതി വ്യക്തമാക്കി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനെതിരെയും ഇ ഡിയുടെ രണ്ടുമാസത്തേക്ക് സമൻസുകൾ അയച്ച് ഐസക്കിനോട് ഹാജരാകാൻ ആവശ്യപ്പെടാൻ പാടില്ല എന്നാൽ കേസിൽ ഇ ഡിക്ക് അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഇ ഡി അന്വേഷണത്തിൽ ഇപ്പോൾ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും കോടതി പറഞ്ഞു ഇ ഡി സമൺസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികളിൽ റിസർവ് ബാങ്കിനെ ഹൈക്കോടതി കക്ഷി ചേർത്തു ആർ ബി ഐക്ക് നോട്ടീസും അയച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ വിശദീകരണം കൂടി കേട്ട ശേഷം മാത്രമേ ഹർജികളിൽ അന്തിമവിധി ഉണ്ടാകൂ മസാല അമൌണ്ടിൽ നിന്ന് ലഭിച്ച പണം റിയൽ എസ്റ്റേറ്റിലേക്ക് വകമാറ്റി ചെലവാക്കി െന്ന് അന്വേഷിക്കണമെന്നാണ് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് അന്വേഷണം വസ്തുതകൾ ശേഖരിക്കാനും സത്യം കണ്ടെത്താനുമാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ തവണ വാദത്തിനിടെ വ്യക്തമാക്കിയത് വസ്തുതകളും രേഖകളും ഇല്ലാതെയാണ് ഇഡിയുടെ അന്വേഷണമെന്നും കുടുംബാംഗങ്ങളുടേതടക്കമുള്ള അക്കൌണ്ട് വിവരങ്ങൾ അന്വേഷിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും തോമസ് ഐസക് വാദിച്ചിരുന്നു ഹർജികൾ നവംബർ പതിനഞ്ചിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി